ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു എസ്പ്രസ്സോ വണ്ടിയിലാണ് നമ്മളിപ്പോൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നറിയാം. ഇവിടുത്തെ ഗ്രില്ല്, ഫ്രണ്ടിലെ ബ്ലാക്ക് ഗ്രില്ല് വരുന്ന ക്രോം, ഹെഡ്ലൈറ്റ് ക്രോം, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡി ആറിൽ ഫ്രണ്ടിൽ വരുന്ന ഡി ആറിൽ, അത് വിത്ത് ഇൻഡിക്കേറ്റർ അടക്കണം കേട്ടോ. ഡി ആറിലും ഇൻഡിക്കേറ്ററും കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളതിൽ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം വരുന്നത്, നമുക്ക് അതിൻ്റെ സൈഡ് ബീഡിങ്, അതേപോലെ കാച്ച് കവർ, വിൻഡോ ഗാർഡ്, ലോവർ, റെയിൻ ഗാർഡ്, റൂഫ് റെയില്, അതിൻ്റെ കാച്ച് കവർ, ബൗള്, റെയിൻ ഗാർഡ്, റൂഫ് റെയിൽ, അതേപോലെ തന്നെ അതിൻ്റെ ടെയിലേറ്റ് ക്രോം, പിന്നെ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി, ഡിക്കി പട്ടി, ഡിക്കി ക്രോം, അതേപോലെ തന്നെ സ്പോയിലർ. ഈ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു സുന്ദരിയായിട്ട് മാറും. ഈ എസ്പ്രസ്സോ ഒരു സുന്ദരി കുട്ടിയായിട്ട് മാറും ഇതിൻ്റെ ഫുള്ള് വർക്ക് കഴിയുമ്പോൾ. അതേപോലെ തന്നെ റിഫ്ലക്ടർ നേരത്തെ പറഞ്ഞു. പിന്നെ അടിയിലേക്ക് വരുന്ന അതിൽ ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റീരിയോ ഉള്ള സെറ്റാണ്, അതിലേക്ക് നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ വണ്ടിയിലൊന്നെങ്കിൽ നമുക്ക് പുതിയ വണ്ടിയിൽ, പുതിയ എസ്പ്രസ്സോയിലേക്ക് ഫ്രണ്ട് ബാക്ക് ഗാർഡ്, ഫ്രണ്ടിലെ ഗാർഡും ബാക്കിലെ ഡിഫ്യൂസറും നമുക്ക് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, എന്നുവെച്ചാൽ അതിന് ചെറിയൊരു മാറ്റം ഒരു ഫ്രണ്ട് ബമ്പറും വരുത്തിയിട്ടുണ്ട്. പഴയ വണ്ടികൾക്ക് ഫിറ്റ് ചെയ്യാം, പുതിയതിൻ്റെ നമുക്ക് വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ക്യാച്ച് കവർ, ബൗള്, പിന്നെ നമ്മളിതിൽ സീറ്റ് കവർ ചെയ്യുന്നുണ്ട്. സീറ്റ് ഇപ്പോൾ നമ്മളൊരു സൈഡിൽ ഊരിയിട്ടുണ്ട്, അതിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സുന്ദരി കുട്ടിയായിട്ട് നമ്മൾ ഇതിനെ മാറ്റും, ഈ വണ്ടീനെ. നമുക്കൊന്നും കൂടി ജസ്റ്റ് നമ്മളൊന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയണു. ക്യാച്ച് കവർ, ബൗള്, അതേപോലെ തന്നെ സീറ്റ് നമ്മൾ പറഞ്ഞ് ഊരിയിട്ടുണ്ട്. അടിയിൽ മാറ്റിട്ടുണ്ട്, കമ്പനി ഇട്ടുള്ള മാറ്റം കണ്ട് ചുക്ക് ചുളിഞ്ഞു കിടക്കണണ്ട. കമ്പനി ചെയ്യുന്നതിന് അത്രയാണ് അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. സ്റ്റീരിയോ ഉണ്ട്, സ്റ്റീരിയോയിൽ നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്. സീറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമ്മൾ ചെയ്തത് ബ്ലാക്കും അതിൽ കോഫി ബ്രൗണാണ്. ഓൾറെഡി വണ്ടിയിൽ വരുന്ന സീറ്റിൻ്റെ കളറും ബ്ലാക്കും, അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് ഒരു ലൈറ്റ് ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ തന്നെയാണ് ഒറിജിനൽ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തേണ്ടത് റൂള് മോഡലാണ്. റൂള് മോഡല് നല്ല മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് ഈ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു അടിപൊളി സീറ്റ് ഓവറാണ്. നിങ്ങൾക്ക് ആ സീറ്റ് ഓവർ കണ്ടാൽ തന്നെ അറിയാം. അത് മാത്രം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ വണ്ടിയിലേക്ക് നല്ല ഷോ തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒറിജിനൽ വരുന്ന കളറായിട്ട് നല്ല മാച്ച് ഉള്ളതാണ്. ഇനി നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഓരോന്ന് കാണാം. ഇപ്പോൾ വേണ്ട, നമ്മൾ ഡി ആറിൽ ഫിറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ക്രോം ഒട്ടിച്ചു, ഗ്രില്ലൊട്ടിച്ചു, ഗ്രില്ലും ഒരു ചെറിയ ക്രോം വരുന്നു നാല് പീസ്, അതൊട്ടിച്ചു, ഹെഡ്ലൈറ്റ് ക്രോം ഒട്ടിച്ചു. പിന്നെ അടിയിലത്തെ ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ക്യാച്ച് കവർ ഫിറ്റ് ചെയ്തു. ഞാൻ ബൗള് ചെയ്യണം, ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി ഫിറ്റ് ചെയ്തു. പിന്നെ ക്യാമറ നമ്മൾ അതിൽ ഹോൾ അടിച്ച് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രസ് ചെയ്തിട്ടില്ല. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പം നോക്കിയൊരു സുന്ദരി കുട്ടിയായില്ലേ. അതിൻ്റെ ക്യാച്ച് കവർ, ബൗള്, അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, അപ്പം അതിൻ്റെ മുകളിലെ സ്റ്റിക്കർ നമ്മൾ പൊളിച്ച് കളയണം. ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അത് സ്ക്രാച്ചസ് ഒന്നും വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. അത് പാക്ക് ചെയ്ത് വരുമ്പോൾ അതുമേ അങ്ങനെ ഉണ്ടാവും. ഈ മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, അത് SS ആണെന്നുള്ളത്. ആ ഒരു മെറ്റീരിയൽ മാത്രം SS വരുന്നത്. പിന്നെ റൂഫ് റെയിൽ നല്ല ബ്ലാക്ക് റൂഫ് റെയിൽ, അത് ശരിക്കും ഈ റെഡ് കളറിന് നല്ല ഷോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് ബീഡിങ് ഒട്ടിക്കുന്നുണ്ട്. സൈഡ് ബീഡിങ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്ക് ചെയ്ത് പ്രൈമർ ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ ഫ്രണ്ടിലെ ഗാർഡും അതേപോലെ ബാക്കിലെ ഒരു ഡിഫ്യൂസറും നമുക്കിപ്പോൾ ഇതിൽ പുതിയ വണ്ടികളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ് വണ്ടിക്ക്. നല്ല ഷോ ആയി ഫ്രണ്ടിലെ ഗാർഡും ബാക്കിലെ ഡിഫ്യൂസറും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മുടെ റൂഫ് റെയിൽ രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഷോ ആയിട്ടുണ്ടെങ്കിൽ. നമുക്കിതിൽ സ്പോയിലർ ഫിറ്റ് ചെയ്യാനുണ്ട്. സ്പോയിലർ ഫിറ്റിങ്സ് ആയിട്ടില്ല, എന്നുവെച്ചാൽ ബാക്കിലത്തെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടിലെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം.
ഫ്രണ്ട് രണ്ട് ഡി ആറിൽ വേണ്ട, ഡി ആറിൽ ഇട്ടു. അത് വൈറ്റ് കളറിൽ കത്തും. പാർക്കിടും വേണം അത് കത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലും ഡി ആറിൽ വെച്ചിട്ടുണ്ട്. ഐ സോറി, ഡി ആറിലല്ല, ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലും പാർക്ക് ബൾബ് മാറ്റിയിട്ട് നമ്മൾ എൽ ഇ ഡി ബൾബ് ആക്കിയിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പം ഫുൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരി കുട്ടിയായി. ഇതിപ്പോൾ നമ്മൾ ഹസാഡ് ഓൺ ചെയ്തപ്പോൾ ഇൻഡിക്കേറ്റർ ഹസാഡ് വർക്ക് ചെയ്യണം കേട്ടോ, യെല്ലോ കളറിൽ. അതേപോലെ നമ്മൾ റിയറിലുള്ള റിഫ്ലക്ടർ എൽ ഇ ഡി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. പകലാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇതിൽ കാണില്ല. ഇതിപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്. ഇപ്പോൾ ഹസാഡ് ഓൺ ചെയ്തപ്പോൾ രണ്ട് ഇൻഡിക്കേറ്ററും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് റിഫ്ലക്ടർ. അതേപോലെ നമ്മൾ ക്യാമറ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞു, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്ച്ച് കാണാം. ഈ ബാക്കിൽ ഡിഫ്യൂസർ വന്നെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരുന്നു. പക്ഷെ നമുക്ക് ഈ വണ്ടിക്ക് നമുക്കൊരു കിറ്റായിട്ടേ വരാം. രണ്ട് ഡിഫ്യൂസർ അല്ല, ഫ്രണ്ട് ഗാർഡും ബാക്ക് ഡിഫ്യൂസറും ഒന്നിച്ച് കിട്ടുക. പക്ഷെ ഇതിൽ ഫ്രണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്ക് ബാക്ക് തന്നെ കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആംറസ്റ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ, അതിൻ്റെ സെൻട്രലിലേക്ക് ഒരു ആംറസ്റ്റ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരൈറ്റാണ്. കുറേ വണ്ടികൾക്ക് നമുക്ക് ഈ ആംറസ്റ്റ് സൂട്ട് ആവും കേട്ടോ. യൂണിവേഴ്സലാണ്, നല്ല ഷോ ആണ്. നമ്മുടെ സീറ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ നമ്മൾ എൽ ഇ ഡി ഉള്ള ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ തന്നെ എൽ ഇ ഡി കത്തും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വീഡിയോ നല്ല ക്ലിയർ ആയിരിക്കും. അതേപോലെ നമ്മുടെ സ്പോയിലർ ഫിറ്റിംഗ് കഴിഞ്ഞു. സ്പോയിലർ ഫിറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ വണ്ടിയുടെ ഫുള്ള് വർക്ക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആകൂടി ചെയ്യാനുള്ളത് നമുക്ക് ആ റിവേഴ്സ് ഒന്നിട്ട് കാണാം. വേണ്ട, റിവേഴ്സ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വേണ്ട, നല്ല ക്ലാരിറ്റിയിൽ കാണാം. അതേപോലെ തന്നെ നമ്മൾ ഈ ആംറസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം. നേരത്തെ ഫിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കൺസോൾ ജസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാം. വിരിട്ടായ കാരണം നമുക്ക് ഇത്രണ്ട് ക്ലിയർ അല്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അതേപോലെ തന്നെ സീറ്റ് നല്ല സൂപ്പർ സീറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാക്കും അതേപോലെ തന്നെ കോഫി ബ്രൗണാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലുക്കായിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ആംറസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതേത് വണ്ടിയിലായാലും ഇപ്പോൾ നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. സൈഡ് ബീഡിങ് കൂടി വന്നപ്പോൾ നല്ല ലുക്കായി. ശരിക്കും ഒരു സുന്ദരി കുട്ടിയായി. എസ്പ്രസ്സോ ഉണ്ടോ, നല്ല ലുക്കായിണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞു. ഇപ്പം ഞാൻ പുതിയ വണ്ടിക്ക് നമുക്ക് ഫ്രണ്ടും ബാക്കും ഗാർഡും ഫിറ്റ് ചെയ്യണമെങ്കിൽ പുതിയ ഫ്രണ്ടും ബാക്കും ഗാർഡ് പുതിയത് വേണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതിന് അതിൻ്റെ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നാണ്. പക്ഷേ ഇത് പുതിയ മോഡലിന് നമുക്ക് പഴയ ഗാർഡ് ഫ്രണ്ടിലെ ഗാർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഗാർഡും കൊണ്ട് വരുമ്പോൾ നല്ല ലുക്കായി തന്നെ. ഇതിപ്പോൾ നല്ല സ്റ്റൈലായി കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഫുള്ള് വർക്ക് നമ്മുടെ കഴിഞ്ഞു. സീറ്റ് ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. സൂപ്പറായിട്ട് സീറ്റ് കണ്ട, കമ്പനി വരുന്ന അതേ കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവരും ഒരു കോഫി ബ്രൗണാണ് സെൻറ്ററിലും സൈഡിലും ബ്ലാക്ക് വരുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മനോഹരമായ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ അതിന് എക്സ്പ്രസ് ഏത് വണ്ടിയായാലും നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക, ഇന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ബൈ.